കൺവെർജൻസ് ടു ഐ എഫ് ആർ എസ് എന്ന ചാപ്റ്ററിലെ സിക്സ് പാർട്ട് വീഡിയോ ആണ് ഇത് ബികോം രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് ഓഫ് ഐ എഫ് ആർ എസ് ടു ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ എഫ് ആർ എസ് അപ്ലൈ ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും കിട്ടുന്ന അഡ്വാൻറ്റേജുകളാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ ഐ എഫ് ആർ എസ് പോസ്റ്ററിംഗ് ട്രസ്റ്റ് ഗ്രോത്ത് ആൻഡ് ലോങ് ടേം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ദി ഗ്ലോബൽ എക്കോണമി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഐ എഫ് ആർ എസ് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ സുതാര്യമായി ബിസിനസ് ട്രാൻസാക്ഷൻസ് കമ്പനിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഇത് ബിസിനസ്സിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ കാരണമാകുന്നു ഒരു ഹയർ എക്കണോമിക് ഗ്രോത്ത് നേടുന്നതിലൂടെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഫോറിൻ ക്യാപിറ്റൽ അക്യൂർ ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുകയും ചെയ്യുന്നു ഇത് ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യും സെക്കൻഡ് വൺ ഇൻവെസ്റ്റേഴ്സ് ഗ്രേറ്റ് ഗ്രേറ്റർ ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ട്രാൻസ്പെറൻസി ഐ എഫ് ആർ എസ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഐ എഫ് ആർ എസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി ഇതെല്ലാം കൂടുതൽ ട്രാൻസ്പെറൻറ്റ് ആകുന്നുണ്ട് ഇത് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്നു നെക്സ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ആക്യുറേറ്റ്ലി കമ്പയർ ദ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് ഓഫ് വൺ കമ്പനി വിത്ത് അതേഴ്സ് ഗ്ലോബൽ എക്കോണമിയിലെ എല്ലാ എല്ലാ കമ്പനികളും ഒരേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഥവാ ഐ എഫ് ആർ എസ് ആണ് അപ്ലൈ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസിയായി കമ്പയർ ചെയ്യാൻ കഴിയും ഒരു കമ്പനി മറ്റൊരു കമ്പനിയേക്കാളും എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിലൂടെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ഇത് ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിറ്റ് ആണ് നെക്സ്റ്റ് ഇൻവെസ്റ്റേഴ്സ് മേക്ക് ബെറ്റർ ഫാക്റ്റ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് ആ കമ്പനിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പെർഫോമൻസിനൊക്കെ അനുസരിച്ചിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഡിസിഷൻസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ എഫ് ആർ എസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനികളും എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ഇൻവെസ്റ്റേഴ്സിന് ഈസിയും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനും കഴിയുന്നുണ്ട് കമ്പനീസ് കോമ്പീറ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഓൺ എ ഗ്ലോബൽ ലെവൽ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കമ്പനികൾ മറ്റു ഗ്ലോബൽ ലെവലിലുള്ള മറ്റു പല കമ്പനികളുമായിട്ടും കോമ്പീറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീഡ് ഫോർ ഐ എഫ് ആർ എസ് കൺവേർജൻസ് ഐ എഫ് ആർ എസ് കൺവെർജൻസ് അല്ലെങ്കിൽ ഐ എഫ് ആർ എസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ നീഡ്സാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ ടു എൻഷ്യോർ എ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബെസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ലോകത്താകമാനം എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസ് ഉറപ്പാക്കാൻ അറിയാൻ കഴിയുന്ന ഐ എഫ് ആർ എസിന് കഴിയുന്നുണ്ട് നെക്സ്റ്റ് ടു മേക്ക് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് റിലയബിൾ കമ്പയറബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഐ എഫ് ആർ എസ് കൺവെർജൻസിലൂടെ അതിന് അല്ലെങ്കിൽ ഐ എഫ് ആർ എസ് സ്റ്റാൻഡേർഡ്സ് വഴി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ റിലയബിളായി കമ്പയർ ചെയ്യാൻ മറ്റു പല കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് കൂടുതൽ ട്രാൻസ്ഫറൻറ്റ് സുതാര്യമായി അവതരിപ്പിക്കാനും കമ്പനികൾക്ക് സാധിക്കുന്നു അതിലൂടെ ഒരു ബെറ്റർ റിസൾട്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് ടു സ്റ്റാൻഡേർഡേഴ്സ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് അക്രോസ് ദി ഗ്ലോബ് ും ലോകത്തുള്ള എല്ലാ കമ്പനികളും ഒരേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഗ്ലോബലി അവർക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് റിസൾട്ട് ആയിരിക്കും കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് നെക്സ്റ്റ് ടു പ്രൊമോട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെയും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഫോറിൻ ക്യാപിറ്റലൊക്കെ കമ്പനികൾക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അത്രയും നല്ല രീതിയിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്താണെന്ന് മറ്റു പല കമ്പനികൾക്കും അറിയാൻ കഴിയുന്നുണ്ട് ഇത് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനും അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ആ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് വരാനും കാരണമാകുന്നുണ്ട് ലാസ്റ്റ് പോയിൻ്റ് ടു എലിമിനേറ്റ് ഇൻഫർമേഷൻ ബാരിയേഴ്സ് ഫോർ യൂസേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഐ എഫ് ആർ എസ് അപ്ലൈ ചെയ്യുന്നതിലൂടെ ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ ഐ എഫ് ആർ എസ് വൺ ഐ എഫ് ആർ എസ് ടു ഇങ്ങനെ ഓരോന്നും കൃത്യമായി എന്തിനൊക്കെയാണ് എന്നുള്ളത് നിർവചിക്കുന്നത് കൊണ്ട് തന്നെ അതിലൂടെയുള്ള എറേഴ്സ് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ബെനഫിറ്റ് കിട്ടുന്നതാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഐ എഫ് ആർ എസ് കൺവെർജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്